ഹലോ, വെൽക്കം ബാക്ക് ടു ആര്യാലേസ് വ്ലോഗ്സ്. ഞാനിപ്പോൾ നിൽക്കുന്നത് O.V.Vijayan സ്മാരകം, പാലക്കാട് ജില്ലയിലാണിത്. അദ്ദേഹം 21 ദിവസം ഇവിടെ താമസിച്ചിരുന്നു. അതിൻ്റെ ഒരു ഓർമ്മയ്ക്കായിട്ടുള്ള ഒരു സ്മാരകമാണിത് കേട്ടോ. ഒരു ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ട് ഞങ്ങളിവിടെ എത്തിയതാണ്. കുറേ കാലമായി ഇവിടെ ഒന്ന് വരണമെന്ന് വിചാരിക്കുന്നു, പക്ഷേ ഇവിടേക്ക് വരാൻ പറ്റിയില്ല. ഇതിൻ്റെ ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ട് ഇവിടെ എത്തിയതാണിപ്പോൾ. ഇവിടെ അഹല്യ ഹെറിറ്റേജ് വില്ലേജ് സമർപ്പിച്ച O.V.Vijayൻ്റെ പ്രതിമ കൂടിയുണ്ട് കേട്ടോ. അത് 2017 ജൂലൈ 2 ശ്രീ എ കെ ബാലൻ, കേരള നിയമ സാംസ്കാരിക വകുപ്പ് മന്ത്രി, അതായത് 2017 അദ്ദേഹമായിരുന്നു അനാച്ഛാദനം ചെയ്തതാണിത്. ഇവിടുത്തെ ഒരു പ്രത്യേകത, ഒരുപാട് ആർഭാടങ്ങളൊന്നുമില്ല കേട്ടോ. എന്നാൽ ഇവിടെ ഇലകൾക്കും കാറ്റിനും ചുമരിനും ആ ചുമരിലിരിക്കുന്ന ഓരോ ചിത്രങ്ങൾക്കും വരെ കഥകൾ പറയുവാനുണ്ടാകും. അത്രയ്ക്ക് വളരെ മനോഹരമായിട്ടാണ് ഇവിടെ എല്ലാമുള്ളത്. O.V.Vijayൻ്റെ ഫോട്ടോ ഗാലറി ഉണ്ട്, അതുപോലെ തന്നെ കണ്ടോ ഇതാണ് അദ്ദേഹത്തിൻ്റെ ലൈവ് തിയേറ്റർ. ഈ റൂം മാത്രം ഞങ്ങൾക്ക് തുറന്നു തന്നില്ല കേട്ടോ, വേറെ 2 റൂമുണ്ട്. അത് ഓപ്പൺ ചെയ്ത് അതിനകത്തുള്ള ഫോട്ടോസും കുറേ കാർട്ടൂൺസ് അതെല്ലാം നന്നായിട്ട് കണ്ടിരുന്നു. നല്ലൊരു റൂം തന്നെയാണ് കേട്ടോ ഇത്. ഇതിനകത്തൊരു പഴയകാല സ്റ്റൈലിലുള്ള അങ്ങനെ കുഞ്ഞ് വരാന്ത പോലെയുള്ള ഇതുപോലെയുള്ള റൂമാണ് കണ്ടോ. നല്ല സിമെൻറ്റിൻ്റെ തറയാണത്. ഇവിടുത്തെ വേറൊരു പ്രത്യേകത, കുറേ ചെടികളെല്ലാം വച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. നന്നായിട്ട് ഇവരത് മെയിൻറ്റെയിൻ ചെയ്ത് വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു സപ്പോർട്ട മരമുണ്ട്, അതിൽ ഇവിടെ വരുന്ന കിളികൾക്ക് കഴിക്കാനായിട്ട് ആണ് അത് നിർത്തിയിട്ടുള്ളത്. ആരും അത് പറിക്കാറൊന്നുമില്ല. അവർ ഇവിടെ എത്തിയ ഞങ്ങളോട് പറഞ്ഞത് ഒരു ഇലയിൽ പോലും തൊടരുത്. അതുപോലെ തന്നെ അത്രയ്ക്ക് പെർഫെക്റ്റ് ആയിട്ടാണ് അവർ അവിടുത്തെ എല്ലാ കാര്യങ്ങളും നോക്കിയിരുന്നത്. ഇത് ആ ബിൽഡിങ്ങിൻ്റെ ബാക്കിലുള്ള കാര്യങ്ങളാണ് കേട്ടോ. കുറച്ച് ഒരു മണ്ഡപം പോലെ ഇങ്ങനെ 3-4 മണ്ഡപം ഇങ്ങനെ കെട്ടിയിട്ടിട്ടുണ്ട്. ഫോട്ടോസ് വീഡിയോസ് ഇങ്ങനെ ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റിയ നല്ലൊരു സ്ഥലം കൂടിയാണ് കേട്ടോ ഇത്. കുറേ കുട്ടികളൊക്കെ ക്യാമറയും കൊണ്ട് വന്നിട്ട് ഇവിടെ ഫോട്ടോസ് എടുക്കുന്നത് കണ്ടു. കണ്ടോ അവരവിടെ ഇരുന്നിട്ട് ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഞങ്ങൾക്കവിടെ ക്ലാസ് തുടങ്ങാറായി, അതിനിടയിൽ വന്നിട്ട് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തതാണിത്. ഞാൻ മൈക്കൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല, വോയിസ് ഓവർ കൊടുക്കുകയാണിത്. ഓക്കെ, അങ്ങനെ ഇത് അതിൻ്റെ ബാക്കിലുള്ള കുറേ പാടങ്ങളാണ്, ഇത് നെൽപ്പാടങ്ങളാണ്. ഈ സ്ഥലം പാലക്കാട് ജില്ലയിൽ വളരെ ഒരു നാട്ടിൻ പ്രദേശമായ ക്ലാശ്ശേരിക്ക് അടുത്താണ്. നമ്മൾ കൊല്ലംകോട്ടിൽ നിന്നും പോകുകയാണെങ്കിൽ തോട്ടുപാലം കഴിഞ്ഞിട്ട് കനാൽ പാലമാണ് ഇതിൻ്റെ മെയിൻ സ്റ്റോപ്പ്. കനാൽ പാലം, വലിയ കനാലുണ്ട് ഇവിടെ. അതുപോലെ തന്നെ പാലക്കാട്ടിൽ നിന്നും വരികയാണെങ്കിൽ യാക്കര കഴിഞ്ഞിട്ട് ക്ലാശ്ശേരി കഴിഞ്ഞിട്ടുള്ള സ്റ്റോപ്പാണ് കനാൽ പാലം. അവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്, വഴിയമ്പലം. ഒരു വലിയൊരു ഗേറ്റും സെറ്റ് ചെയ്തിട്ടുണ്ട്. ചെറിയൊരു റോഡാണ്, അത് കഴിഞ്ഞിട്ട് ഒരു കട്ട് റോഡ്. ഓട്ടോ അങ്ങനെയുള്ള ചെറിയ വണ്ടികളെല്ലാം പോകും, ബസ് ഓടില്ല കേട്ടോ. അവിടെ നിന്ന് കുറച്ച് ഉള്ളിലോട്ട് ഒരു 10 മിനിറ്റ് പോകേണ്ടി വരും. എല്ലാവരുടെയടുത്തും ചോദിച്ചാൽ അറിയാം, അവിടെ വഴിയെല്ലാം ആരോ തിരിച്ചിങ്ങനെ വെച്ചിട്ടുണ്ട്. നല്ലൊരു പ്ലേസാണ് കേട്ടോ, ഒരു ശാന്തമായ ഒരു സ്ഥലം. നല്ല ഒരു പോസിറ്റീവ് വൈബ്സ് തോന്നുന്ന കിളികളുടെ ശബ്ദങ്ങളും അങ്ങനെ നല്ലൊരു സ്ഥലമായിരുന്നു. അദ്ദേഹത്തിൻ്റെ കഥയിൽ പറയുന്ന ഒരു കുളമുണ്ട്, ആ കുളത്തിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. കണ്ടോ, ഞങ്ങൾ ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ട് ഇവിടെ എത്തിയതായിരുന്നു. ഞങ്ങൾക്ക് അവിടെ കിട്ടിയ ഫ്രണ്ട്സ് ആയിരുന്നു കേട്ടോ, അവരും ഉണ്ടായിരുന്നു. എല്ലാവരും കൂടി ഒരുമിച്ച് ഞങ്ങൾക്ക് ബ്രേക്ക് കിട്ടിയുന്ന സമയത്ത് ഇത് കാണാനായിട്ട് വന്നതാണ്. ഇവിടെ നിന്ന് അടുത്ത് തന്നെയാണ്, അവിടുന്ന് ഒരു 5 മിനിറ്റ് കുറച്ച് ഉള്ളിലോട്ട് ഇങ്ങോട്ട് വരുമ്പോൾ
ഒരു കുളം. ആ ഇതിപ്പോൾ കുറച്ച് പായലൊക്കെ പിടിച്ച് കിടക്കുന്നുണ്ട്. ആ സ്റ്റോറിയിൽ വളരെ വ്യക്തമായിട്ട് അദ്ദേഹം എഴുതിയിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ നടന്നു വരുന്ന സമയത്ത് ഓരോ പ്രതിമകളുടെയും ഇങ്ങനെ തല, കൈ, കാല് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഓരോ പോർഷൻസായിട്ട് ഇങ്ങനെ വച്ചിട്ടുണ്ട്. അതെന്തായാലും അതിലും ഓരോ അദ്ദേഹത്തിൻ്റെ കവിഭാവനയെല്ലാം അതിലുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇത് കണ്ടോ, ഒരു കിളിയാണിത്, കല്ലിലിങ്ങനെ കൊത്തി വച്ചിരിക്കുകയാണ് തല. അതുപോലെ ഒരു പെൺകുട്ടി ഇങ്ങനെ തിരിഞ്ഞ് നിൽക്കുന്നത്, ഓരോ ഫേസ്, കൈ, കാല് ഇങ്ങനെ കട്ട് ചെയ്തിട്ട്, ഇതുണ്ടോ ഓരോ മുഖം, കല്ലിൽ കരിങ്കല്ലിലിങ്ങനെ സിമ്പിളായിട്ട് ഇങ്ങനെ കൊത്തി വച്ചിട്ടുണ്ട്. കവിഭാവനയൊക്കെ അദ്ദേഹത്തിന് വരുന്നുണ്ടാവും, പക്ഷെ നമ്മൾ നോക്കുമ്പോൾ ഒരു പിക്ചറായിട്ട് തോന്നുന്നു, അത്രയേ ഉള്ളൂ. അങ്ങനെ കുറേ നടക്കാനുണ്ട്, ഇങ്ങനെ നടപ്പാത പോലെയുണ്ട്. അതിൻ്റെ എൻഡിലായിട്ടാണ് ഒരു കുളം. ഇത് കണ്ടോ, ഇതുപോലെ ഇങ്ങനെയുള്ള കുറേ കൊത്തി വെച്ചിട്ടുണ്ട് അവിടെ കല്ലിലിങ്ങനെ ചെറിയ ചെറിയ ഇങ്ങനെ സ്ക്വയർ കല്ലിൽ ഓരോന്നായിട്ട് ഇങ്ങനെ കൊത്തി കൊത്തി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ എന്താണെന്നൊന്നും അറിയുന്നില്ല കേട്ടോ, നമുക്ക് നോക്കുമ്പോൾ ഒരു പിക്ചറായിട്ട് തോന്നാം. ഇതൊരു കുതിരയുടെ തലയാണ്. ഇങ്ങനെ ഇതുപോലെ ചെറിയ ഒരു കുഞ്ഞു വഴി അതിലൂടെ നടന്നു പോയിട്ട് എൻഡിലെത്തുമ്പോൾ കുളം. അതിൻ്റെ സൈഡിലൊക്കെ ശരിക്കും നെൽപ്പാടങ്ങളാണ് കേട്ടോ, ഒരു കാൽപാദമാണിത്. ഇവിടെ ഒരു ബിൽഡിംഗ് ഉണ്ട്, നമുക്കിനി അവിടെ എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. ഇത് കണ്ടോ, അതിൻ്റെ ഫ്രണ്ടിൽ ഒരു സൈഡിലായിട്ട് ഒരു കുഞ്ഞൊരു ക്യാൻറ്റീൻ ഉണ്ട്. ഇവിടെ എത്തുന്നവർക്ക് ചായ, ഫുഡ് വേണമെങ്കിൽ അതുണ്ടാവും. ഒരു കുടുംബശ്രീ നടത്തുന്ന ഒരു ചെറിയൊരു ക്യാൻറ്റീനാണ് കേട്ടോ. ഇവിടുത്തെ എല്ലാം, അതായത് എല്ലാ കാര്യങ്ങളും നോക്കി നടത്തുന്ന ഒരു അപ്പൂപ്പൻ, അവരോട് നമുക്ക് ചോദിക്കാം കുറച്ച് കാര്യങ്ങൾ. അതെ സാർ, ഇവിടെ എത്ര ഒരു മാസം താമസിച്ചിട്ടുണ്ടായിരുന്നില്ല അല്ലേ? 20 ദിവസമേ താമസിച്ചുള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ സാറ് ഡൽഹിയിലേക്കോ? ഇവിടെ നിന്ന് ബുക്ക്സ് എഴുതിയത് ഏതായിരുന്നു, അങ്ങനെ ഓർമ്മയുണ്ടോ? ആ നമ്മുടെ ഇവിടുത്തെ ഇതിഹാസങ്ങൾ എല്ലാം, ആ അത് മാത്രം എഴുതിയിട്ട് അദ്ദേഹം പോയി. അങ്ങനെ ഉള്ള കഥാപാത്രത്തിനെ ബന്ധപ്പെട്ട് കാർട്ടൂൺ കൂടും. പിന്നെ നമ്മൾ അറിയുന്നത് 12 വർഷം പിന്നിട്ട് 6 ഭാഷയിൽ ആ ബുക്ക് വരിക. 12 വർഷത്തിന് ശേഷം ആ ബുക്ക് വരിക. ഇവിടെ എഴുതിയ ആ 21 ദിവസം എഴുതിയ ബുക്ക് വന്നത് 12 വർഷത്തിന് ശേഷമായിരുന്നു. അത് ഡൽഹിയിൽ വെച്ചാ. അപ്പൊ അങ്ങനെയാണ് ഈ സ്മാരകം. അദ്ദേഹം വന്നിരുന്നതിൻ്റെ ഓർമ്മയ്ക്കായിട്ടും അദ്ദേഹം അതിൻ്റെ നല്ല മുഹൂർത്തങ്ങളെല്ലാം പങ്കുവെച്ചുകൊണ്ട് ബുക്ക്സ് എഴുതി, എന്നിട്ട് അവിടെ പോയിട്ടാണ് പ്രസിദ്ധീകരിച്ചത് 12 വർഷങ്ങൾക്ക് ശേഷം അല്ലേ. ഓക്കെ, അച്ഛൻ്റെ പേരെന്താ? അദ്ദേഹം ഇവിടെ വന്നിട്ട് 20-21 ദിവസത്തോളം താമസിച്ചിരുന്നു. എന്നിട്ട് അതിനുശേഷം അദ്ദേഹം ഡൽഹിയിലേക്ക് പോകുകയും അവിടെ നിന്നായിരുന്നു 12 വർഷങ്ങൾക്ക് ശേഷമാണ് ഇവിടെയുള്ള ഓർമ്മകളും എല്ലാം കൂടി ചേർത്ത് ഇണക്കിയിട്ട് ബുക്ക്സ് ഇറക്കിയതെന്നാണ് പറയുന്നത്, 12 വർഷങ്ങൾക്ക് ശേഷം. ഇനി ഈ ബിൽഡിങ്ങിൻ്റെ അകത്ത് നമുക്ക് നോക്കാം. ഇവിടെയായിരുന്നു ഞങ്ങൾ ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ട് ഇരുന്നത്. ഇതൊരു ഹാളാണ് കേട്ടോ, ഓഡിറ്റോറിയം പോലെയുള്ള ഒരു ഹാളാണ്. ഇതിൽ കുറേ ഫോട്ടോസ്, ചുമരിൽ ഒരുപാട് കുട്ടികൾ ആളുകൾ വരച്ച ഫോട്ടോസ് അവിടെ ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ അദ്ദേഹം കഴിച്ചു കൂട്ടി ഓരോ സ്ഥലങ്ങൾ ഫോട്ടോ ഫ്രെയിം ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഓരോ സ്ഥലങ്ങളിൽ പോയതും അദ്ദേഹത്തിൻ്റെ ഓർമ്മകളും അതുപോലെ അദ്ദേഹം ഫ്രണ്ട്സുമായിട്ട് പങ്കുവെച്ച സുന്ദര നിമിഷങ്ങൾ, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളെല്ലാം ഫോട്ടോയിൽ ശരിക്കും നമുക്ക് നോക്കുമ്പോൾ വളരെ വ്യക്തമായിട്ട് തന്നെ നല്ല പിക്ചേഴ്സാണ് കേട്ടോ. എല്ലാം നല്ല നീറ്റായിട്ട് പെർഫെക്റ്റായിട്ട് നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അവർ. ഒരു കാക്കയുടെ ചിത്രം പോലും എടുത്തു വെച്ചിരിക്കുക, നമുക്ക് നോക്കുമ്പോൾ ഒരു കാക്കയായിട്ട് തോന്നും. അതുപോലെ ഈ പനയുടെ ഓലയില്ലേ, പനം പട്ട, അതുപോലും ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കൊക്കെ നോക്കുമ്പോൾ അത് നമ്മുടെ കണ്ണിൽ കാണുന്നത് ആ കാക്കയും ഓലയൊക്കെ ആയിട്ടേ ഉള്ളൂ, പക്ഷേ ഈ കവികൾക്കൊക്കെ അതൊക്കെ പല കവിഭാവനയിൽ വരും. നോക്കാം കുറേ കാര്യങ്ങൾ. ഇതാണ് കണ്ടോ, ഞങ്ങളിവിടെ ആയിരുന്നു ട്രെയിനിങ്ങിന് ഇരുന്നത്.
ശരിക്കും ഇത് കാണാനായിട്ട് മാത്രം ആളുകൾ ഒരുപാട് വരുന്നുണ്ട് കേട്ടോ ഇവിടെ. അങ്ങനെ വലിയ ചിലവൊന്നുമില്ല, ഒന്നും ക്യാഷ് ഒന്നും പേ ചെയ്യണ്ട, ചുമ്മാ വന്നിട്ട് നമുക്ക് കണ്ടിട്ട് പോകാം. പക്ഷേ ഇങ്ങനെ ഇതുപോലുള്ള എന്തെങ്കിലും കാര്യങ്ങൾ അറ്റൻഡ് ചെയ്യണ ഹോളൊക്കെ എടുക്കുകയാണെങ്കിൽ ക്യാഷ് വേണം തോന്നുന്നു, അതിനെക്കുറിച്ചൊന്നും അറിയില്ല. ഇവിടെ സ്ഥലം കാണാൻ വേണ്ടി മാത്രം നമുക്ക് വരികയാണെങ്കിൽ വരാം. പാലക്കാട്ടിൽ നിന്നും വരികയാണെങ്കിൽ കണാശ്ശേരി കഴിഞ്ഞിട്ട് കനാൽ പാലം സ്റ്റോപ്പ്, കനാൽ ഉണ്ടാവും അവിടെ, വലിയൊരു ഗേറ്റും വെച്ചിട്ടുണ്ടാവും, പെട്ടെന്ന് അറിയാൻ പറ്റും കേട്ടോ. അതുവരെ മെയിൻ റോഡ്, അത് കഴിഞ്ഞിട്ട് ഒരു ചെറിയൊരു കട്ട് റോഡിലൂടെ ഒരു 10-15 മിനിറ്റ് അത്രയും മതി, ആരോട് ചോദിച്ചാലും പറഞ്ഞു തരും. ഇത് നോക്കൂ, എന്ത് നല്ല പിക്ചേഴ്സാണ് അവിടെ വരച്ച് പതിപ്പിച്ച് വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട്, നല്ല കുറേ തീം, അതിലൊക്കെ എന്തെങ്കിലും ഇൻറ്റർ മീനിങ് ഉണ്ടാവാം, നമുക്ക് നോക്കുമ്പോൾ പിക്ചറായിട്ടേ തോന്നുള്ളൂ. ഒരു പക്ഷേ അവരെല്ലാം നോക്കുകയാണെങ്കിൽ ഈ പിക്ചറിലൂടെ ഒരുപാട് കഥകൾ നമുക്ക് പറഞ്ഞു തരുന്നുണ്ടാവും, കണ്ടോ. ഇദ്ദേഹത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ O.V.Vijayan എന്ന് പറയുന്നത് O.V. ഊട്ടുപുലായ്ക്കൽ വേലുക്കുട്ടി വിജയൻ എന്നാണ്. അതുപോലെ പാലക്കാട് ജില്ലയിലെ വിളയൻചാത്തന്നൂരിൽ 1930 ജൂലൈ 2 അദ്ദേഹം ജനിച്ചത്. ആദ്യകാല വിദ്യാഭ്യാസം കോട്ടക്കൽ രാജാസ് ഹൈസ്കൂളിലും കൊടുവായൂർ ഗവൺമെൻറ് ഹൈസ്കൂളിലുമായിരുന്നു. പാലക്കാട് വിക്ടോറിയയിലും അതുപോലെ മദ്രാസ് പ്രസിഡൻസി കോളേജിലും ഉന്നത പഠനം നടത്തിയിരുന്നു. കുറച്ചു കാലം കോളേജ് അധ്യാപകനായിട്ട് ജോലി ചെയ്തിരുന്നു. തസ്രാക്കിലെ ഏക അധ്യാപക വിദ്യാലയത്തിൽ അധ്യാപികയായിരുന്ന അദ്ദേഹത്തിൻ്റെ സഹോദരിയോടൊന്നിച്ച് അവിടെ താമസിച്ച കാലത്തെ അനുഭവങ്ങളുടെ ഒരു ഭാവനയാണ് ഖസാക്കിൻ്റെ ഇതിഹാസമായത്. അദ്ദേഹത്തിൻ്റെ ഭാര്യ ഡോക്ടർ തെരേസ ഗബ്രിയേലായിരുന്നു, മകൻ മധു, സഹോദരിമാർ O.V. ശാന്ത, O.V. ഉഷ. 2005 മാർച്ച് 30 അദ്ദേഹം മരിച്ചു. അദ്ദേഹത്തിന് ഒരുപാട് പുരസ്കാരങ്ങളും അംഗീകാരങ്ങളും കിട്ടിയിരുന്നു കേട്ടോ. ഓടക്കുഴൽ അവാർഡ്, കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ്, കേരള സാഹിത്യ അക്കാദമി അവാർഡ്, വയലാർ അവാർഡ്, അതുപോലെ മുട്ടത്ത് വർക്കി അവാർഡ്, പത്മഭൂഷൺ, എഴുത്തച്ഛൻ പുരസ്കാരങ്ങളും ഒരുപാട് പ്രശസ്തി പത്രങ്ങളും എല്ലാം കിട്ടിയിരുന്നു. ഇത്രയും ഫേമസ് ആയിട്ടുള്ള ഒരു കഥാകാരൻ നമ്മുടെ നാട്ടിൽ പാലക്കാട് ജില്ലയിൽ ഈ നാട്ടിൻ പ്രദേശത്ത് വന്ന് താമസിച്ച് അദ്ദേഹത്തിൻ്റെ ഓർമ്മകളായിട്ടുള്ള ഒരു പുസ്തകം തന്നെ ഇറക്കി എന്ന് പറയുന്നതിൽ നമുക്ക് അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ്. എന്നാൽ പാലക്കാട് ജില്ലയിലുള്ളവർ തന്നെ ഈ സ്ഥലം അധികം ആരും കണ്ടിട്ടുണ്ടാവില്ല, അതും വളരെ ഒരു നഗ്നമായ ഒരു സത്യം തന്നെയാണ്. ഞാനും ഇത്രയും വർഷമായിട്ടും ഈ സ്ഥലം കാണുന്നത്. കാണാനായിട്ട് വലിയ എന്താ പറയുക, ആർട്ടിഫിഷ്യലായിട്ടുള്ള നിർമ്മിതികളും അങ്ങനെയൊന്നുമില്ല കേട്ടോ. സിമ്പിളായിട്ട് നേച്ചർ ബ്യൂട്ടി, അവിടുത്തെ ഒരു വളരെ ഒരു ഗ്രാമപ്രദേശമാണിത്. അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രതീക്ഷിക്കാൻ പറ്റും. അതിൻ്റെ ചുറ്റും നെൽപ്പാടങ്ങളും ആ ചുമർ ചിത്രങ്ങൾ, ഒരുപാട് ചുമരിലിങ്ങനെ ഫോട്ടോസ് അതൊക്കെ കാണണം കേട്ടോ. ക്ലാസ് എടുക്കുന്നതിൻ്റെ ബ്രേക്കിൽ ഇടയ്ക്ക് വന്നിട്ട് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുക്കുകയാണ് കേട്ടോ. ഇതുണ്ടോ, അവിടെ ഉണ്ടായിരുന്ന ട്രെയിനിങ്ങിന് വന്ന ഒരു കുട്ടിയാണിത്, ഫ്രണ്ടാണ്. അതുപോലെ കുറേ പേരുണ്ടായിരുന്നു. ഞങ്ങളൊരു ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ട് ഇവിടെ എത്തിയതായിരുന്നു. ഇവിടെ നിന്ന് കിട്ടിയ എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ടാണിത്. നമുക്കിനി മുകളിലോട്ട് പോയി നോക്കാം. അവിടെ ഒരുപാട് പിക്ചേഴ്സും കാർട്ടൂൺസും അദ്ദേഹത്തിൻ്റെ കുറേ ഫോട്ടോസും എല്ലാം നന്നായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് കാണുന്നത് തന്നെ വളരെ ഭംഗിയായിട്ടുണ്ട്. ഒരു ഡസ്റ്റ് പോലും എവിടെയും കാണുന്നില്ല, അത്രയ്ക്ക് വൃത്തിയായിട്ടാണ് അവർ അത് വച്ചിരിക്കുന്നത്. അത് ഓഫീസും അതിൻ്റെ മുകളിൽ തന്നെയാണ് അവിടുത്തെ ഓഫീസ്, അതുപോലെ ലൈബ്രറി എല്ലാം ഉള്ളത്.
അദ്ദേഹത്തിന് കിട്ടിയ പുരസ്കാരങ്ങളും അതിൻ്റെ ഓരോ ഫോട്ടോസും എഴുതി ഇങ്ങനെ വെച്ചിട്ടുണ്ട്. നോക്കൂ. വീഡിയോയിൽ എത്ര കാണാൻ പറ്റുമെന്ന് അറിയുന്നില്ല. ശരിക്കും ഡയറക്റ്റായിട്ട് നോക്കുന്ന സമയത്ത് നല്ല ഭംഗിയായിരുന്നു കേട്ടോ അത് കാണാൻ. അത്രയ്ക്ക് നീറ്റായിട്ടാണ് അവർ വച്ചിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഫോട്ടോസും അതുപോലെ കുറേ കാർട്ടൂൺസ് നല്ല, അതിൽ ഓരോന്നും ഓരോ കഥകളുടെയും അതുപോലെ അദ്ദേഹം വരച്ചതുമായിട്ടുള്ള കുറേ നല്ല നല്ല കാർട്ടൂൺസ്, അദ്ദേഹത്തിൻ്റെ സ്റ്റോറി തന്നെ ഇങ്ങനെ കാർട്ടൂൺ രൂപത്തിലാക്കിയിരിക്കുക, അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നല്ല നീറ്റായിട്ട്. പിന്നെ അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളിലുള്ള കുറച്ച് ഡയലോഗ്സൊക്കെ ഇല്ലേ ഇങ്ങനെ എന്താ പറയുക ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നത്, അതെല്ലാം ഇങ്ങനെ എടുത്തിട്ട് ഓരോ ബോക്സിലിട്ടിട്ട് ആ കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട് അവിടെ. അത് ബുക്ക് വായിച്ചവർക്കൊക്കെ അത് കണ്ടാൽ മനസ്സിലാവും. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ. ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ മാത്രം ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ കുറേ പ്രീവിയസ് വീഡിയോസ് എല്ലാം ഇട്ടിട്ടുണ്ട്. നിങ്ങൾ ഫ്രീ ആയിരിക്കുന്ന സമയത്ത് ആര്യാലീസ് വ്ളോഗ്സ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കിക്കോളൂ. എന്തായാലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന വീഡിയോസ് ആയിരിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാവുന്നതാണ്. പോസിറ്റീവായാലും ശരി നെഗറ്റീവായാലും ശരി ഞാനത് എടുക്കുന്നതായിരിക്കും. പിന്നെ എൻ്റെ വോയിസിന് ചെറിയ കിച്ച് കിച്ച് പ്രോബ്ലം ഉണ്ട്, സൗണ്ടൊക്കെ ബേബേന്നായിരിക്കും, ഒന്ന് ക്ഷമിക്കണം. അതുപോലെ തന്നെ ഇതുവരെ എനിക്ക് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക്സ്. ഇനിയും ഈ വീഡിയോസ് മുന്നോട്ട് പോകണമെങ്കിൽ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ആവശ്യമാണ്. അതുകൊണ്ട് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് പോകണേ. ഓക്കേ, താങ്ക് യു.